Bet Studio, all about bets. Hi everyone, എന്റെ പേര് റിയ. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടോയ് ബ്രീഡാണ് ഷിത്സു. ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഷിത്സു എന്ന് പറഞ്ഞ ഡോഗ് നമുക്ക് കാണാൻ പറ്റും. പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു. ചൈനീസ് റോയൽ ഫാമിലീസിൽ കണ്ടുകൊണ്ടിരുന്ന ഡോഗാണ്. അത് ഇന്നും നമ്മുടെ നാട്ടിൽ വളരെ വളരെ കോമൺ ആയി വന്നേക്കുവാണ്. ഷിത്സൂസ് പൊതുവെ ലോങ് ഹെയർഡ് ബ്രീഡാണ്. നമ്മുടെ ഇഷ്ടമാണ് ലോങ് ഹെയർഡ് ആയി കീപ്പ് ചെയ്യണോ ഷോർട്ട് ഹെയർഡ് ആക്കണോ എന്നുള്ളത്. ലോങ് ഹെയർഡ് ആണെങ്കിലും കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. ഡെയിലി ബ്രഷ് ചെയ്യുക, നോട്ടഡ് ആവാണ്ട് ശ്രദ്ധിക്കുക. രണ്ടു നേരം ബ്രഷ് ചെയ്യാൻ പറ്റുക, അത്രയും നല്ലത്. അതുപോലെ ആഴ്ചയിൽ ഒരു തവണ കുളിപ്പിക്കുക. ഷാംപൂം കണ്ടീഷണറും ഹെയർ സീറവും ഇട്ട് നല്ലപോലെ ബ്രഷ് ചെയ്ത് ഗ്രൂം ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഷിത്സൂസിന്റെ ഹെയർ ഹൈപ്പോഅലർജിനിക് ആണ്. അതായത് മനുഷ്യർക്ക് യാതൊരു വിധത്തിലുള്ള അലർജീസോ ഇഷ്യൂസോ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഇവർക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ലോങ് ഹെയർഡ് ആയിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് എങ്കിൽ ആ മുടി എപ്പോഴും നമ്മൾ ഇതുപോലെ കെട്ടിവെക്കണം. ഇല്ലെങ്കിൽ അവരുടെ കണ്ണിൽ ഹെയർ വീണിട്ട് അവർക്ക് ഗ്ലൂക്കോമ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കണ്ണ് വളരെ സെൻസിറ്റീവ് ആണ്. സോ ഹെയർ ഒന്നും കണ്ണിൽ വീഴാതെ വേണം നമ്മൾ കൊണ്ട് നടക്കാനായിട്ട്. ഇനി അങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ എപ്പോഴും പപ്പിക്കെട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ട്രിം ചെയ്ത് ഷോർട്ടാക്കി നിർത്താൻ മുടി, അതായിരിക്കും ഏറ്റവും എളുപ്പം. ഷിത്സൂസിന് അസുഖങ്ങൾ കുറവാണ്. മെയിനായിട്ട് അവർക്ക് വരുന്നത് സ്കിൻ ഇഷ്യൂസ് ആണ്, സ്കിൻ അലർജീസ് ആണ് ഇവർക്ക് വരിക. ഡസ്റ്റ്, അതുപോലെ ഫുഡ് അലർജീസ് ഇതൊക്കെയാണ് സ്കിന്നിന് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊതുവേ കുറവാണ് ഇവർക്ക് കൊടുക്കുന്നത്. ചിക്കൻ കൂടുതലും അലർജിക് ആണ്. ബാക്കി ഡോഗ് ഫുഡ് ഏത് വേണമെങ്കിൽ കൊടുക്കാം, ഹോം ഫുഡ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ചിക്കൻ അളവ് കുറച്ച് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താലും നമുക്ക് ഇവരുടെ ഹെൽത്ത് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് മസ്റ്റ് ആയിട്ട് കൊടുക്കുക. ലോങ് ഹെയർഡ് ബ്രീഡാണ്. ഒമേഗ 3 ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ് മസ്റ്റായിട്ട് ഇവർക്ക് വേണം. രാവിലെയും വൈകിട്ടും തന്നെ രണ്ടു നേരം വേണം. അത് ഏറ്റവും നല്ല ഒമേഗ 3 കൊടുക്കുക. അതുപോലെ തന്നെ കാൽഷ്യം, മൾട്ടിവിറ്റമിൻസ് എല്ലാം ഇവരുടെ റൂട്ടീൻ്റെ ഭാഗം. ബാക്കി എല്ലാ ഡോഗ്സിനും പോലെ തന്നെ ഫസ്റ്റ് അവരെ ഡിവോം ചെയ്യാം. അത് കഴിഞ്ഞ് 45 ഡേയ്സിൽ വാക്സിൻ എടുക്കുക, പപ്പി ഡി പി കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 2 വീക്സ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ മൾട്ടി കമ്പോണൻ്റ് ബൂസ്റ്റർ കൊടുക്കാം. ബൂസ്റ്റർ വന്നെങ്കിൽ നമുക്ക് റെഗുലർ ബൂസ്റ്റർ കൊടുക്കാം, അല്ലെങ്കിൽ കെനൈൻ കൊറോണ വൈറസും കൂടിയുള്ള ബൂസ്റ്റർ കൊടുക്കാം. പിന്നെ ഒരുപാട് ഡോഗ്സിനെ വളർത്തുന്നവരാണ് അല്ലെങ്കിൽ കെന്നൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വാക്സിൻ കൂടി അവൈലബിൾ ആണ് കെന്നൽ കഫിൻ്റെ. കാരണം ഒരുപാട് ഡോഗ്സ് ഉള്ളവർക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആവാവുന്ന ഒരു ഡിസീസാണ് കെന്നൽ കഫ്. അതെടുക്കുന്നതും ഒരുപാട് പ്രൊട്ടക്ഷൻ നൽകും. ബാക്കി എല്ലാ വർഷവും നമ്മൾ ആൻറ്റി റാബീസ് വാക്സിൻ കൊടുത്ത് നമുക്ക് ഇവർ മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കാം. ഹൈപ്പോ അലർജിക് ആയതുകൊണ്ടും ഭയങ്കര കിഡ് ഫ്രണ്ട്ലി ആയതുകൊണ്ടും ഏത് പ്രായത്തിലുള്ളവർക്കും ഷിത്സൂസിനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ പറ്റും. കമ്പാനിയൻ ആണ്, ഭയങ്കര ലവ്വിംഗ് ആണ്. എത്ര സ്നേഹിച്ചാലും തിരിച്ച് അതേപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഡോഗാണ് ഷിത്സു. ഒരു പേടിയും വേണ്ട, ഈസിലി മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഇവരെ വളർത്താം. ഒരു ഫസ്റ്റ് ടൈം ഷിത്സു ബയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരുപാട് സന്തോഷിക്കും ഈ ഡോഗിനെ ചൂസ് ചെയ്തതിൽ. ACV മലയാളിയുടെ സ്വന്തം ഫാമിലി ചാനൽ. Log on to www.asianit.in.